ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുർബാനയ്ക്ക് എത്തിച്ചേരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമല്ലേ? എത്ര പേർക്കാണ്, ഒരുപക്ഷെ കേരള സാഹചര്യം നിന്ന് മാറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മിഷൻ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് ഒരു വിശുദ്ധ കുർബാന ലഭിക്കുക? അതെല്ലാ ദിവസവും കിട്ടില്ല. മാസത്തിലൊരിക്കൽ, ഇനി വർഷത്തിലൊരിക്കൽ വിശുദ്ധ കുർബാന കിട്ടുന്ന ആൾക്കാർ പോലും ഉണ്ട്. അവരെത്രമാത്രം ദാഹിച്ച് മോഹിച്ചിട്ടൊക്കെ എന്നറിയോ വിശുദ്ധ കുർബാനയ്ക്ക് വരണേ. അപ്പം നമുക്ക് ഈ സ്നേഹഗിരി നമ്മുടെ ഇടവയ്ക്ക് ആശ്രമ ദേവാലയം ആയതുകൊണ്ട് നമുക്ക് വൈദികരെ ആവശ്യത്തിനുള്ള വൈദികരുണ്ട്. എത്ര കുർബാന വേണേലും ചൊല്ലിത്തരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ പള്ളി നമ്മളെല്ലാവരും കൂടെ, നിങ്ങളെല്ലാവരും കൂടെ പണി കഴിപ്പിച്ച് സുന്ദരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറേ പേര് ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്, അനുഗ്രഹം സിദ്ധിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷത്തോടു കൂടി അച്ഛൻ പറയട്ടെ. ഇനി വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാന ജീവിക്കാനായിട്ടുള്ളവരല്ലേ നമ്മളൊക്കെ? അപ്പോൾ ഈശോ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ഇത് ചെയ്യുവാനായിട്ട്, അത് പങ്കുവെച്ച് നൽകുവാനായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. അത് തൻ്റെ ശിഷ്യഗണത്തിന് മുഴുവൻ തൻ്റെ ശരീരവും രക്തവും വിഭജിച്ച് നൽകിക്കൊണ്ട് നമ്മോട് പറയാ, നിങ്ങളും ഇത് തന്നെ അങ്ങ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് വിശുദ്ധ കുർബാനയുടെ സത്ത മുഴുവനും. ഇനി ആർക്കാണ് പങ്കുവെച്ച് കൊടുത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, യൂദാസുണ്ട്, ആളുടെ സ്വഭാവം നമുക്കറിയാം, നമ്മുടെ തോമാസ് ഉണ്ട്, പത്രോസ് ഉണ്ട്, കോഴി കൂകുന്നതിനു മുമ്പ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ ആളാ, സബദിപുത്രന്മാരുണ്ട്, അവർക്ക് അപ്പുറത്ത് പുറത്തിരിക്കാനായിട്ടൊരു മോഹമുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈശോ തൻ്റെ ശരീരവും രക്തവും അങ്ങ് പങ്കുവെച്ച് കൊടുക്കണേ. ഇതന്നിട്ട് നമ്മോട് ചെയ്യാനായിട്ട് പറയുക. അപ്പം നമ്മൾ ദിനം പ്രതി ദേവാലയത്തിൽ ആ രാവിലെ തന്നെ വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മോട് പറയുന്നത് ഇത് ചെയ്യാനായിട്ടാണ്. ഇനി നമ്മൾ ദേവാലയത്തിൽ വരുന്നതിൻ്റെ കാരണവും ഇത് ജീവിക്കാനുള്ള ശക്തി ലഭിക്കാനല്ലേ നമ്മൾ വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് വരുന്നത്. ഞാനിവിടെ വരുന്ന ദേവാലയത്തിൽ വരുന്ന അമ്മച്ചിമാരെയും അപ്പച്ചമാരെയും യുവാക്കളെയൊക്കെ കാണുമ്പോൾ, ആ ഒരു സ്പിരിറ്റോടുകൂടെ നിൽക്കുന്നവരെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കുർബാന ചെല്ലുവാൻ തന്നെ, അർപ്പിക്കുവാൻ തന്നെ ഇരട്ടി ശക്തിയും ലഭിക്കും അതോടുകൂടെ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു മനോഭാവത്തോടു കൂടെ, ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ പങ്കുവെച്ച് കൊടുക്കേണ്ട നമ്മളുടെ ദൈവം നൽകിയിട്ടുള്ളത്, പിന്നെന്താണ്, സ്നേഹിക്കാനുള്ള കഴിവാവാം, ഭക്ഷണം ഒരുക്കി കൊടുക്കാനുള്ള കഴിവായിരിക്കാം, കുളിപ്പിച്ചു കൊടുക്കേണ്ട പ്രായമായിട്ടുള്ളവരായിരിക്കാം, രോഗാതുരരായിരിക്കാം, ഇവരൊക്കെ നമ്മോട് അങ്ങനെ അങ്ങ് സ്നേഹപൂർവ്വം പെരുമാറാമെന്ന് അവരാകണമെന്നില്ല. അവരുടേതായ ചില സാഹചര്യങ്ങൾ കൊണ്ടോ ബലഹീനതകൾ കൊണ്ടോ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളോട് പ്രതികരിക്കുന്നവരാകണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് പോലും പങ്കുവെച്ച് കൊടുക്കുവാനായിട്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ശക്തിക്കായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നത്. അപ്പം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം, എപ്പോഴൊക്കെ എനിക്ക് പങ്കുവെച്ച് കൊടുക്കാൻ മടി തോന്നുന്നുവോ, പങ്കുവെച്ച് കൊടുക്കുന്നതിൽ പിന്നെന്താണ് ഇനിയും എത്ര നാൾ ഇങ്ങനെ ഞാൻ ചെയ്യണമെന്ന് തോന്നുന്നുവോ, മടി തോന്നുകയോ വിമുഖത തോന്നുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ പങ്കുവെച്ച് കൊടുക്കുന്നതിൽ പോരായ്മകൾ എനിക്ക് തന്നെ തോന്നുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ, വിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടുകൂടെ വന്ന് പങ്കെടുക്കണം. യെശയ്യാക്ക് ഉണ്ടായ ദൈവദർശനത്തിൽ പറയുന്നത്, അപ്പോൾ വന്നപ്പോൾ യെശയ്യാ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്, ഞാൻ ബലഹീനനാണ് ബലഹീനരുടെ മധ്യേ വസിക്കുന്നവനുമാണ്, അതുകൊണ്ട് നീ എനിക്ക് ശക്തി നൽകൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈശോ വിശുദ്ധ കുർബാന നൽകുന്നത് മുഴുവനും നമ്മുടെ ബലഹീനതയിൽ, ബലഹീനരായ നമുക്ക് ബലഹീനരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ, ബലഹീനരുടെ ഇടയിൽ പങ്കുവെച്ച് നൽകുവാനായിട്ടുള്ള ശക്തി ലഭിക്കാനാണ് വിശുദ്ധ കുർബാനയിൽ വരുന്നത്. ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഴുവനും ഇതാണ്, എനിക്ക് എങ്ങനെ അപരർക്ക് പങ്കുവെച്ച് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക്, അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്, വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ കൈകളിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച്
ഒരുപക്ഷെ മനസ്സ് അസ്വസ്ഥമായ ഏതെങ്കിലും കാര്യങ്ങൾ അത് ക്ഷമിക്കാൻ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കാതെ തടസ്സമായി നിൽക്കുന്ന ക്ഷമയുടെ ഭാഗമുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാന കൈകളിൽ നമ്മൾ സ്വീകരിച്ചിട്ട് എൻ്റെ ദൈവമേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ ഈ ക്ഷമിക്കാനായിട്ട് ഇനിയും ഇവർക്കൊക്കെ എന്നെ തന്നെ പങ്കുവെച്ച് നൽകുവാൻ എൻ്റെ അറിവ് കഴിവ് സ്നേഹിക്കാനുള്ളത് സ്വാന്തനിക്കാനായിട്ടുള്ളത് ഇതൊക്കെ മുഖനോട്ടമില്ലാതെ പങ്കുവെച്ച് കൊടുക്കാനായിട്ടുള്ള കൃപ നൽകണമെന്ന് മനസ്സിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഇനി ആരെങ്കിലുമൊക്കെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇന്ന ലക്ഷ്യത്തോടുകൂടെ എന്ന് മനസ്സിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന ഉൾപ്പെടുക. ദൈവം അനുഗ്രഹിക്കും. അപ്പം വിശുദ്ധ കുർബാനയുടെ ശ്രദ്ധ മുഴുവനും ഈ പങ്കുവയ്ക്കാനായിട്ടുള്ള ആത്മസമർപ്പണത്തിനുള്ള ശക്തി സ്രോതസ്സായിട്ട് മാറട്ടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ദൈവം അനുഗ്രഹിക്കും.